നമസ്കാരം ദേശീയപാതയിലെ കുഴികൾക്ക് കാരണക്കാരായ കരാറുകാരുടെ പേര് ഫോൺ നമ്പർ സഹിതം കേന്ദ്ര സർക്കാർ പുറത്തുവിടണമെന്ന് പറഞ്ഞിരുന്ന മുഹമ്മദ് റിയാസിന് സംസ്ഥാന പാതയിലെ കുഴികൾക്ക് കാരണക്കാരായവരുടെ ഫോൺ നമ്പർ സഹിതം പുറത്തുവിടേണ്ടയാകോ അതോ സംസ്ഥാന പാതയിലെ കുഴികൾക്ക് കാരണക്കാരെന്ന പൊതുമരാമത്ത് മന്ത്രി തന്നെ കണ്ടെത്തിയ കാലാവസ്ഥയുടെ നമ്പർ അറിയില്ല എന്നതാണോ ഇതിന്റെ ക്യാപ്സ്യം ദേശീയപാതയിലെ കുഴികൾ ഇല്ലാതാക്കാൻ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞ കേരള പൊതുമരാമത്ത് മന്ത്രിക്ക് സംസ്ഥാന പാതകളിലെ കുഴികൾ ഇല്ലാതാക്കാൻ സംസ്ഥാന മന്ത്രിമാർ മുൻകൈ എടുക്കണമെന്ന് പറയാനാവില്ലേ എന്നതാണ് എന്തായാലും പ്രളയത്തെ പ്രതിരോധിക്കുന്ന നിർമ്മിതികളാണ് ഇനി കേരളത്തിന് ആവശ്യമെന്ന് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് അത് പഠിക്കാൻ കുടുംബസമേതം ഏത് വിദേശ രാജ്യത്തേക്കാണോ പോവാൻ പോകുന്നത് എന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലേഷ്യ ആയിരിക്കും ബെസ്റ്റ് അതല്ല മഴയെ അതിജീവിക്കുന്ന റോഡുകൾ കേരളത്തിന് നിർമ്മിച്ചു നൽകി എന്ന കുറ്റത്തിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഓടിച്ചു വിട്ട് പതിമൽ കമ്പനിയും കമ്മ്യൂണിസ്റ്റുകാരുടെ റോഡിന് കാശ് കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ലിപിയൻ എഞ്ചിനീയറും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുണ്ടാക്കിയ തകരാത്ത റോഡും ഉദാഹരണമായി ഉണ്ടല്ലോ അതേസമയം സംസ്ഥാനത്ത് ഓപ്പറേഷൻ സരൾ പേരിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വൻ അഴിമതിയാണ് മിക്ക റോഡ് പണികളും തട്ടിക്കൂട്ട് ഏർപ്പാടാണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ റോഡുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വ്യക്തമായത് വിജിലൻസ് വിദഗ്ദ്ധ സംഘം പരിശോധിച്ച നൂറ്റി നാല്പത്തിയെട്ട് റോഡുകളിൽ അറുപത്തിയേഴ് എണ്ണത്തിലും നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കകം കുഴികൾ ഉണ്ടായതായും പത്തൊൻപത് റോഡുകളിൽ വേണ്ടത്ര ടാർ ഉപയോഗിച്ചിട്ടില്ലെന്നും വിജിലൻസ് കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ നൂറ്റി പതിനഞ്ച് റോഡുകളും പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത്തിനാല് റോഡുകളും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ ഒമ്പത് റോഡുകളുമാണ് വിജിലൻസ് പരിശോധിച്ചത് തിരുവനന്തപുരം നാല്പത് കൊല്ലം ഇരുപത്തിയേഴ് കണ്ണൂർ ഇരുപത്തി മൂന്ന് കോട്ടയം എറണാകുളം കാസർഗോഡ് പത്തനംതിട്ട കോഴിക്കോട് അഞ്ച് വീതം പാലക്കാട് ഇടുക്കി വയനാട് നാല് വീതം ആലപ്പുഴ തൃശൂർ മലപ്പുറം മൂന്ന് വീതം റോഡുകളാണ് വിജിലൻസ് പരിശോധിച്ചത് തിരുവനന്തപുരം കൊല്ലം വയനാട് ജില്ലകളിലെ മൂന്ന് വീതവും കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ രണ്ട് വീതവും പത്തനംതിട്ട എറണാകുളം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഓരോ റോഡുകളുമാണ് മതിയായ അളവിൽ ടാറില്ലാതെ നിർമ്മിച്ചത് വിജിലൻസ് ഐ ജി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇന്റലിജൻസ് വിഭാഗം എസ് പി എസ് ബിജു നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ സംസ്ഥാനത്തെ എല്ലാ വിജിലൻസ് യൂണിറ്റും പങ്കെടുത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്